നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇന്ന് കത്തുന്നത് ജോയിസ് ജോർജിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ സംബന്ധിച്ചായിരുന്നു. ആ വിഷയത്തിൽ പരസ്യമായ ഖേദപ്രകടനം നടത്തി മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജോയിസ് ജോർജിനെ തള്ളിപ്പറഞ്ഞു. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ ജോയിസ് ജോർജ് പരസ്യം മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ പ്രവണത രാഷ്ട്രീയത്തിൽ നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ജോയിസ് ജോർജിൻ്റെ മാപ്പ് പറയിക്കലിന് വേണ്ടി കോൺഗ്രസ് നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്ന് വേണ്ട പലരും വലിയ ശക്തമായിട്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അവിടെയാണ് ചില പഴയ ഉദാഹരണങ്ങൾ ചോദിക്കാൻ ഉന്നയിക്കുന്നത്. ഈ പറയുന്ന ഖേദം പ്രകടനം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആശയ ദാരിദ്ര്യം കൊണ്ടാണ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തേണ്ടി വരുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എതിർ ചേരിയിൽ നിൽക്കുന്ന ആളെക്കുറിച്ച് ഇത്തരത്തിൽ മോശം പ്രവർത്തനം നടത്തുന്നവർ ആശയ ദാരിദ്ര്യം നേരിടുന്നവർ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ ജോയിസ് ജോർജിനെ മാപ്പ് പറയിച്ചിട്ട് അല്ലെങ്കിൽ ജോയിസ് ജോർജിനെ വിമർശിക്കുമ്പോൾ ഈ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക. കെ ആർ മീരയെ വിമർശിച്ച വി ടി ബൽറാം മാപ്പ് പറഞ്ഞിരുന്നു. ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയെ റോക്ക് സ്റ്റാർ, ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന പേരിലൊക്കെ അധിക്ഷേപിച്ചിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ വിഷയത്തിൽ ഖേദപ്രകടനമോ മാപ്പ് പറച്ചിലോ നടത്തിയിരുന്നോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അപ്പോ ജോയിസ് ജോർജ് ചെയ്ത അതേ തെറ്റ് തന്നെയാണ് കെ ആർ മീരയ്ക്കെതിരെ വി ടി ബൽറാമും ആരോഗ്യമന്ത്രിക്കെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ചെയ്തിരുന്നത്. ഇവർക്കൊന്നും ഈ പറയുന്ന രീതിയിൽ ഖേദപ്രകടനോ അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി എന്തെങ്കിലും കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരുന്നോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോ ഒരാൾ ചെയ്ത തെറ്റ് മഹാ അപരാധവും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് അപരാധമല്ലാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയായ പ്രവണതയല്ല. രാഷ്ട്രീയത്തിൽ ആരായിരുന്നാലും വാക്കുകൾ വളരെ ശുദ്ധിയോടുകൂടി തന്നെ ഉപയോഗിക്കേണ്ടവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീവിരുദ്ധത ഒരു പുരുഷാധിപത്യ സമൂഹത്തിന്റെ പ്രവണതയുടെ ഭാഗമാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഭാഗമാണല്ലോ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ ചിരിച്ചു കളയുക, കൈയടിക്കുക എന്നൊക്കെ പറയുന്നത്. മന്ത്രി എം എം മണി പോലും അതിനെ ചിരിച്ചു കളഞ്ഞതും ഈ പറഞ്ഞ ജോയിസ് ജോർജ് തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ പോലും അതിനോട് ഒരു കാലത്തും ഈ സമൂഹത്തിന് യോജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ ആരുമായിക്കോട്ടെ അവർ മാതൃകാപരമായി ഈ സമൂഹത്തിന് മുന്നിൽ ഇടപെടേണ്ടവർ തന്നെയാണ്. ഈ പറയുന്ന വാക്കും പ്രവൃത്തിയും അത് പിൻവലിച്ചു കഴിഞ്ഞാലും മനോഭാവം മാറില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ ഖേദപ്രകടനം അല്ലെങ്കിൽ ഈ പറയുന്ന പരാമർശങ്ങൾ നടത്തുന്നത് ഓരോരുത്തരുടെ മനോഭാവം അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ ചിരിക്കാൻ ആളുള്ളത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അത് പിൻവലിച്ചു കഴിഞ്ഞാലും ഈ മനോഭാവം അവിടെ സ്ഥായിയായി നിലനിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആദ്യം മാറേണ്ടത് ഇത്തരം മനോഭാവങ്ങളാണ്. സ്ത്രീയെ രണ്ടാംകിട പൗരയായി കാണുന്ന ഒരു സമീപനം രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഏത് മേഖലയിലായിക്കോട്ടെ അവർ പുരുഷന്റെ ഈക്വൽ ആണെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യപൂർണമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പല ആവർത്തി പലരുടെ വായിൽ നിന്നും, അത് എ വിജയരാഘവൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ജോയിസ് ജോർജ് ആയിക്കോട്ടെ, മുല്ലപ്പള്ളി ആയിക്കോട്ടെ, വി ടി ബൽറാം ആയിക്കോട്ടെ, ആരുടെ വായിൽ നിന്നും ഇതെല്ലാം വന്നിട്ടുള്ളതാണ്. ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ നടത്തിയവരെയൊക്കെ ഏതൊക്കെ രീതിയിൽ ട്രീറ്റ് ചെയ്തു എന്നൊക്കെ നോക്കിയാൽ ബൽറാം ഇന്ന് എം എൽ എ ആണ്, മുല്ലപ്പള്ളി ഇന്ന് കെ പി സി സി അധ്യക്ഷനാണ്, ജോയിസ് ജോർജ് മുൻ എം പി ആണ്, ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ സി പി എം ആക്ടിംഗ് സെക്രട്ടറിയാണ്. അപ്പോ ഒരു വിഭാഗത്തിനെ മാത്രം വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. ബൽറാം എ കെ ജിയെ ചേർത്ത് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിന് പോലും അദ്ദേഹം ഒരു തരത്തിലും ഖേദപ്രകടനം നടത്തിയിട്ടില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് തെറ്റല്ല, ഇടതുപക്ഷത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പറഞ്ഞാൽ മാത്രം അത് സ്ത്രീവിരുദ്ധതയായി നിലനിൽക്കുന്നു എന്നുള്ള മനോഭാവം ആദ്യം മാറേണ്ട സാഹചര്യം തന്നെയാണ് ഇതിലൂടെ ഉടലെടുക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല തന്നെയാണ്. ഇത് ജോയിസ് ജോർജിനെ വിമർശിക്കുന്നവർ കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് വിമർശിക്കണം. പലരും ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ മനോഭാവങ്ങൾ സൂക്ഷിച്ചതിന് ശേഷമാണ് പരസ്യമായിട്ട് വന്നിട്ട് ജോയിസ് ജോർജിനെ തെറിവിളിക്കാൻ തുടങ്ങുന്നത്. ജോയിസ് ജോർജ് ചെയ്ത തെറ്റ് നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ഈ പറയുന്ന സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് നിങ്ങൾ കണ്ണാടി നോക്കി സംസാരിച്ചാൽ പ്രശ്നങ്ങൾ തീരാവുന്നതാണ്. ഈ നാട്ടിൽ ഇന്നും ഒരു ഫ്യൂഡൽ ചിന്ത ഈ വിഷയത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധമാർന്ന പരാമർശങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. അത്തരം പരാമർശങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തത് തന്നെ. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനെ ആഘോഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ തുറന്ന് വിമർശിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളും ഈ നാടിന്റെ മുന്നിൽ ഉദാഹരണമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം
ഈ പറയുന്ന മുല്ലപ്പള്ളിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുല്ലപ്പള്ളിയെ പിന്താങ്ങിയ മറ്റ് നേതാക്കന്മാർക്ക് ആയിക്കോട്ടെ ഓർമ്മ വേണമെന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കാനുള്ളത് അത് നിങ്ങൾ ഇപ്പോൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ഈ പറയുന്ന സന്ദർഭത്തിൽ എടുത്ത നിലപാട് എന്താണെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് വേണം ജോയിസ് ജോർജിനെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ ഇറങ്ങേണ്ടത് നിങ്ങൾ അതായത് മുല്ലപ്പള്ളി ഈ സന്ദർഭത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് അതായത് കെപിസിസിയുടെ എല്ലാത്തരം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ലതിക സുഭാഷിനെ കൂടി ഇന്നത്തെ ദിവസം പുറത്താക്കിയത് ഒരു സ്ത്രീകൾക്കുള്ള പിന്തുണയായിട്ട് വേണം ഈ സന്ദർഭത്തിൽ വിലയിരുത്തേണ്ടത് എന്ന് കൂടി പറയേണ്ടി വരുന്നുണ്ട് അതായത് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് പരസ്യമായി നേതൃത്വത്തിനെതിരെ പ്രതിഷേധിച്ച ഒരു സ്ത്രീ അതും തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച ഒരു സ്ത്രീയെ കോൺഗ്രസ് ഇതേ ദിവസം തന്നെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടേണ്ടത് അതായത് സ്ത്രീക്ക് പ്രതിഷേധിക്കാൻ പാടില്ല അഭിപ്രായം പറയാൻ പാടില്ല എതിർസ്വരം ഉയർത്താൻ പാടില്ല എങ്കിൽ അവൾ മോശക്കാരിയായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഉടലെടുത്തു അത് വേരോടെ പിഴുതു കളഞ്ഞാൽ മാത്രമേ ഇത്തരം സന്ദർഭങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കൂ അത് പറയുന്നവർ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ അവരെ പിന്നീട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരുത്താൻ പാടില്ല എന്നിരുന്നാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഈ നാട്ടിൽ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ജോയിസ് ജോർജ് എന്നൊരു ഇരയെ കിട്ടിയുണ്ട് ജോയിസ് ജോർജിനെ കൊണ്ട് മാപ്പ് പറയിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ജോയിസ് ജോർജിന്റെ ഖേദപ്രകടനത്തെ ആഘോഷമാക്കുമ്പോൾ നിങ്ങൾ ഇന്നലകളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കുടിയിരുത്തിയിരിക്കുന്ന ചില മനോഭാവങ്ങൾ അതിനെന്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് സ്വമേധയാ ചോദിച്ചിട്ട് വേണം നിങ്ങൾ ജോയിസ് ജോർജിനെ വിമർശിക്കാൻ ഇറങ്ങേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.